ഹലോ കൂട്ടുകാരെ, നല്ല നാവിന് വെള്ളം ഊറുന്ന കാണുമ്പോൾ തന്നെ ഇല്ലേ? അപ്പോൾ നല്ല നാടൻ രീതിയിൽ നല്ല വറുത്തരച്ച കോഴിക്കറി കണ്ടാലോ? അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തേങ്ങ വറുത്തരച്ച് വെക്കട്ടെ. അതിനായിട്ട് ഒരു ടീസ്പൂണിന് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, ഒരു കപ്പ് തേങ്ങ, അതിനുശേഷം കുറച്ച് ഉണക്കമുളക്, ജീരകം ചേർത്ത് വലിയ ജീരകമാണ്, പിന്നെ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതിനൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കട്ടെ. അതെല്ലാം കൂടി വറുത്തരച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം അത് അരച്ചെടുക്കണം. പിന്നെ ഒരു മിക്സി ജാറിലേക്ക് കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്താ ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കേണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, കുരുമുളക് എല്ലാം കൂടി ചേർത്ത ആ കൂട്ടും കൂടി അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നതിന് മുമ്പ് ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വലിയ സവാള, പിന്നെ ഒരു 10-15 ഉള്ളി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം ഒരു നുള്ള് നമ്മുടെ സവാള വഴറ്റാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി, അതായത് ഇതുപോലെ ഒന്ന് വാടി വരുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി അരിഞ്ഞതും കുറച്ച് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന്, നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് ഒന്ന് മിക്സായി വരണേ. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് 3/4 വേവാവും. അപ്പോഴത്തേക്കും നമ്മൾ അഴച്ച് വെച്ചിരിക്കുന്ന, നേരത്തെ വറുത്തരച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടും കൂടി എന്നത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല തീയലിനൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഒരു ചിക്കൻ ഇവിടെ 3/4 വേവായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ചാറ് വേണ്ടവരാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ അടച്ച്, നമുക്ക് അടുപ്പ് അടച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ച് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് നമ്മുടെ അരപ്പൊക്കെ കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ലാസ്റ്റ് കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ അത്രയേ ഉള്ളൂ. നമ്മുടെ നാടൻ സ്റ്റൈലിൽ, എൻ്റെ സ്റ്റൈലിൽ ചിക്കൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ.